ഹലോ ഗുയ്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും കാണാൻ കഴിയുന്നുണ്ടോ? ഹലോ ഹലോ, ഗുയ്സ് ഇപ്പം ലൈവ് ഇടാൻ പറ്റുന്നില്ല. ഞാൻ കുറേ നേരം നോക്കി, ഇതിനകത്ത് ലൈവ് ഇടുമ്പോൾ എന്താ അവസ്ഥ എന്നൊക്കെ ദൈവത്തിനറിയാം. എനിക്കൊന്നും ക്ലിയർ ആകുന്നില്ലല്ലോ ദൈവമേ, എന്തൊരിടെ ഇത്. ഞാൻ കുറച്ച് ഞാൻ നോക്കട്ടെ കേട്ടോ, ലൈവിടെ പറ്റുമോന്നറിയത്തില്ല. നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് എന്ത് സംഭവിച്ചു. ഈ പണ്ടാര ആപ്പിന് ഒന്നാമതെ ക്ലിയർ ഇല്ല. തൈരുമുളക് കൊണ്ടാട്ടം. ആഹാ, നൈറ്റ് ബോട്ടും വന്നല്ലോ. ഐശ്വരി ബിസ് നൈറ്റ് ബോട്ട് ഇടയ്ക്ക് വന്നിട്ട് എനിക്ക് വയ്യ. എല്ലാം ലൈക്ക് അടിച്ച് ഇപ്പൊ എവർക്ക് കാണിക്കും ഗുയ്സ്? ലൈക്കറോ പെവർക്കറോ? ക്ലിയർ ഒന്നും ഒന്ന് പ്രതീക്ഷിക്കണം. ക്ലിയർ എന്ന് പറയുന്ന സാധനമേ ഒന്ന് പ്രതീക്ഷിക്കണ്ട. ഓക്കെ ഗുയ്സ്, പുതിയ ബണ്ടിൽ വന്നിട്ടുണ്ട്. കല്യാണത്തിന് പോകുന്ന കല്യാണ ചേച്ചിയുടെ കുട്ട് ഡ്രസ്സാണ് വന്നേക്കുന്നത്. ഓക്കെ ജോളിയും കുറച്ച് കൂട്ടി ഇട്ടെ, എന്നാലും സെറ്റാക്കുള്ളൂ. ബ്രോ ദിസ് ഐ ഡി സെർച്ച് എന്നോ? എന്ത് ഐ ഡിയാ ബ്രോ സെർച്ച് ചെയ്യേണ്ടത്? എടാ, നീ എനിക്ക് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇടയ്ക്കെല്ലാം. നിങ്ങൾക്ക് വല്ലതും കാണാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും. ശരിയാണ്, ഈ ബണ്ടിലേക്ക് ഇങ്ങനെ കിട്ടത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇതിട്ടേക്കുന്നത്. കളിക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റണമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ല. നമുക്ക് നോക്കാം. ഓക്കെ അയ്യോ അയ്യോ അയ്യോ, എനിക്ക് വയ്യ. നൈറ്റ് ബോട്ടൊക്കെ വന്നിട്ടുണ്ട് ഗുയ്സ്, എനിക്ക് വയ്യ. നിങ്ങൾ വന്നത് കണ്ടില്ല, നൈറ്റ് ബോട്ട് വന്നത് മാത്രമേ കണ്ടുള്ളൂ എന്നോ? ആ എടാ, നിങ്ങളൊക്കെ വന്നത് കണ്ടടാ. ഹായ്ടാ, ഹായ് ഹായ്. എടാ, എനിക്ക് ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇത് ശരിയാകുമെന്ന് തോന്നുന്നില്ല. ഒട്ടും ക്ലിയർ കാണത്തില്ല, കാരണം ഇത് യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റാണ് ഞാൻ ചെയ്യുന്നത്. സോ എനിക്ക് തന്നെ കണ്ടിട്ട് എനിക്കൊന്നും തിരിയുന്നില്ല. നിങ്ങൾക്ക് കണ്ടിട്ട് വല്ലതും തിരിക്കുന്നുണ്ടോ? വാട്ട് ഈസ് ദിസ്? വാട്ട് എ കോപ്പി ഈസ് ദിസ്? ഈ സെറ്റിങ്സൊക്കെ എന്നാ ഇടുന്നത്? ആഹാ, ഈ സാധനം ഇങ്ങനെ വലിയതൊക്കെ ആകുമോ? ഓഹോ, അതൊരു പ്രത്യേകത ഒരു സംഭവം തന്നെയാണ്. ആ, ഇത് ഓണാക്കിയിട്ട് നോക്കാം. ഓ, അപ്പോൾ കമൻറ്റ് ഇവിടെ വരും. ഇത് ഈ സാധനത്തെ ഞാൻ ചെറുതാക്കട്ടെ. ഓക്കെ, പെർഫെക്റ്റ്. ഇതിന് ഈ മൂലയ്ക്ക് അങ്ങനെ കൊണ്ടിടാം. ഓക്കെ ഗുയ്സ്, എനിക്ക് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഞാൻ പോണു, ശരിയാണ്. ആ ഇല്ലട്ടോ, ഒരു മിനിറ്റ്, ഒരു കാര്യം നോക്കട്ടെ ഗുയ്സ്. നാളത്തേക്ക് ഞാൻ ആപ്പ് സെറ്റാക്കിയിട്ട് വരാൻ പറ്റുമോ നോക്കാം കേട്ടോ. വേറെ വഴിയില്ല, വേറെ വഴി നെഹി ഹെ ബൈ. ആടാ, നൈറ്റ് ബോട്ടിലാടാ വെൽക്കം പറയുന്നു. ഹായ് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഹായ് അയച്ചപ്പോഴത്തേന് നിങ്ങൾ ഹായ് എന്ന് അയച്ചു നോക്കും ഗുയ്സ്. അപ്പം ഹായ് ബ്രോ, വെൽക്കം ടു എഡ്ഡീസ് ബ്രോസ് ലവ് എന്നാണ് വന്നിരിക്കുന്നേ. അയ്യോ, ഹായ് ഹായ് ഗുയ്സ്, വെൽക്കം ടു എഡ്ഡീസ് ലവ്. ലൈവ് എന്നായിരുന്നു വേണ്ടത്. ബ്രോ, ഏത് ക്ലാസ്സിലാ പ്ലസ് ടു ആണോ പഠിച്ചത്? ഞാൻ പത്തിലെത്തിയതുള്ളോ? പത്തിലെത്തിയതേ ഉള്ളു സർ. ഗുയ്സിന് ലൈവ് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്നാ പിന്നെ പോയേക്കട്ടെ. ഓ ബൈ, ഓ ബൈ. മാർക്കോ? എന്തിൻ്റെ മാർക്കോ? ഞാൻ പത്തിലെത്തിയതേ ഉള്ളൂ ബ്രോ, എത്തിയതേ ഉള്ളൂ. നിങ്ങൾ അതിൽ ഹായ് നയിച്ചൊക്കെ അപ്പൊ ഒരു വിചിത്രമായ സംഭവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എനിക്കിതെല്ലാം ഇടയ്ക്കിടയ്ക്ക് കറങ്ങുന്നുണ്ട്. ഞാൻ എന്തുവാ ചെയ്യണ്ടേ?
ഗോയ്സ് ക്ലിയർ ഒന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട, നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് കളിച്ച് നോക്കാം കേട്ടോ. മറ്റേ ആപ്പ് ഭണ്ഡാരത്തിന് ശരിയാകുന്നില്ല. പിന്നെ ഞാൻ എന്ത് തൈര് കാണിക്കാനാ? കമന്റ് വരുന്നുണ്ട്, വ്യൂസ് ഒക്കെ ബഗ്ഗടിച്ച് നിൽക്കുകയാണ്. സെർച്ച് മൈ ഐ ഡി എന്നോ എടാ. ഇതപ്പോൾ ഞാൻ ലൈവ് നിർത്തിയേക്കോടാ, ലൈവ് നിർത്തിയിട്ട് ഞാൻ പിന്നെ അങ്ങനെ വരാം കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് ലൈവ് ചെയ്യാൻ നടക്കത്തില്ല ഗോയ്സ്. ഒടുക്കത്തെ ലാഗും ക്ലിയർ ഇല്ലായ്മയും ഫുൾ സീൻ, ഫുൾ ഓൺ ഫുൾ സീൻ ഗോയ്സ്. നിങ്ങളായാലും ഈ അങ്ങനെയല്ല, എച്ച് എ ഐ അടിക്കണം, നല്ല സെറ്റാകത്തുള്ളൂ. എച്ച് എ ഐ അടിക്കണം. ഞാൻ ചുമ്മാ എങ്ങോട്ടേലും ഒന്ന് ഇറങ്ങട്ടെ. ആ നൈറ്റ് മാറ്റ് സ്ട്രീം ലാബ്സ് എല്ലാവരും ഒന്നിച്ച് വരുന്നുണ്ട് ഗോയ്സ്. ഹായി നടിക്കും അപ്പോഴത്തേനും ഇങ്ങനെ കാണിക്കും, ഒരു സാധനം കാണിക്കും. ഇപ്പം നൈറ്റ് ബോട്ട് നിന്ന് നോക്കണേ. ഇപ്പം നൈറ്റ് ബോട്ട് ചിലപ്പോൾ മെസ്സേജ് അയക്കും, അറിയത്തില്ല, ഉറപ്പില്ല, ചിലപ്പോൾ അയച്ചേക്കാം. ഞാനൊരു പാവം ഹാക്കർ, നമ്മളെ ഒന്നും ആരും സപ്പോർട്ട് ചെയ്യാനില്ലെന്നു. പാവം ഹാക്കർ, ഓക്കേടാ, ശരിയാണ് ഗോയ്സ്. ഹാക്കർമാരെ ഒന്നും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് അവരൊക്കെ ഹാക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഒരുത്തിന് ഒരുത്തിന് സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതല്ലേ ഗോയ്സ്, അല്ലേ ഗോയ്സ്, ഇതല്ലേ ഗോയ്സ്. ഗോയ്സ് എൻ്റെ ടീം കൂടെ എനിക്കൊന്ന് മൈക്ക് ഓണാക്കാൻ പോലും പറ്റത്തില്ല. ഈ ആപ്പിൻ്റെ അകത്ത് മൈക്ക് ഓണാക്കിയാൽ അപ്പം വോയിസ് പോവും, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, ഇപ്പോഴാ ഞാനൊരു പാ ആ അത് ഞാൻ വായിക്കായിരുന്നല്ലോ. ഓക്കെ, പെർഫെക്റ്റ്. അവിടെ ഈ കമൻറ്റ് ഞാൻ ഓഫാക്കി ഇട്ട്, ഇത് ഭയങ്കര ദുരന്തം ഈ സൈഡിൽ കൂടെ വരുന്നത്. ഞാൻ നിങ്ങളുടെ കമൻറ്റ് അല്ലാണ്ട് വായിച്ചോളാം കേട്ടോ. ക്ലിയർ ഒക്കെ ഉണ്ടോ ഗോയ്സ്? വല്ലതും തിരിയുന്നുണ്ടോ? എന്തെങ്കിലും തിരിയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിലും കുഴപ്പം. ഇനി എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്നെ ആരടാ കൊല്ലുന്നത്? എന്നെ ആരടാ ഇടിക്കുന്നത്? ആരത്? ആരത്? എൻ്റെ നേരെ വരാൻ മാത്രം ധൈര്യമോ? ആരത്? അയ്യേ അയ്യോ, ശരിയായില്ല, 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 ഒന്നും ശരിയായില്ല. ബായ്, ഞാൻ ചത്തത് വിചാരിച്ചത്. എടാടാ, ആരും സ്പാം ചെയ്യില്ലടാ. ഇവന്മാർക്ക് ഇത് ഏത് ഭാഷയാണ് പറയുന്നത്? ഓ, ഇതിന് ഈ ബോംബ് അറിയില്ല, വേറെ എന്തെങ്കിലും അറിയാവോ? അതേ തോക്കച്ചായിരുന്നു എന്നെ അടിച്ചത്. അതെവിടെ പോയി? ചത്തോ? പണ്ടൊക്കെ കളത്തി. അത് ഈ സമയം കൊണ്ട് എവിടെ പോയി? അത് ഇവിടെ അടുത്തവിടെ ഉണ്ട്. പിന്നെ വീടിന്റെ മണ്ടയിലാന്ന് തോന്നുന്നു. എൻ്റെ പണ്ട് തോക്കല സെറ്റാക്കി ഇരിക്കുകയായിരിക്കും. ആ, ഇതെല്ലാം നിൽക്കുന്നു. ഓടാ, തൈര് മുളക് കൊണ്ടാട്ടം. എയ്റ്റ് വാച്ചിങ് ലൈവാണ്. എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് കയറോ ഗോയ്സ്. എന്തേ ഗോയ്സ്, മറ്റേ ആള് വന്നില്ല, നൈറ്റ് ബോട്ട് പിന്നെ വന്നില്ല. ശരിയാണ്, നൈറ്റ് ബോട്ട് നമ്മളെ ചതിച്ചു. ഓക്കെ ബൈ. സൂപ്പർ ചാറ്റ് ചെയ്യട്ടേടാ, സൂപ്പർ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓണല്ലോടാ. ഗോയ്സ്, ഞാൻ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് ഉള്ളി മോഡാക്കിയിട്ട് വരട്ടെ. സൂപ്പർ ചാറ്റ് ചെയ്യാൻ ആഗ്രഹം ഉള്ളവരൊക്കെ ഉണ്ടെങ്കിലേ, ഇതാ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അവിടെ ഇപ്പോൾ പോകും, അവിടെ കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലോട്ട് എനിക്ക് റെഡിയും കൂടെ അയച്ചതാണ്, 10-ൻ്റെയോ 50-ൻ്റെയോ എന്തെങ്കിലും. അതാണെങ്കിൽ എനിക്ക് ഫ്രീ ഫയറായിട്ട് ടോപ്പ് അപ്പ് ചെയ്ത് ചെയ്യാം. ടോപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വല്ല എയർ ഡ്രോപ്പോ എന്തെങ്കിലും ചെയ്യാം.
നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് അയച്ചു തരുമോ കേട്ടോ. ഓക്കെ ഡാ ആട എസ് എസ് സി മീഡിയ വർക്ക്സ് പറയടാ. നൈറ്റ് ബോട്ട് ചായ കുടിക്കാൻ പോയി. നൈറ്റ് ബോട്ട്, നൈറ്റ് ബോട്ട് എന്ന് പേരുള്ളതുകൊണ്ട് എനിക്കൊരു സംശയം, നൈറ്റ് മാത്രമേ അതിന് ഒരു ഉഷാറ് കാണുള്ളൂ. അറിയത്തില്ല, എൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല എനിക്ക്, അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. പ്ലീസ് അത് ഞാൻ എന്തെങ്കിലുമൊക്കെ പിടിച്ചേക്കി, പിന്നെ എന്തായാലും വന്നു. കുറേ പ്രാവശ്യം ഞാൻ എന്തൊക്കെയും ചെയ്തായിരുന്നു, പക്ഷെ അപ്പോൾ ഒന്നും വന്നില്ല. ഇപ്പം എന്തായാലും വന്നിട്ടുണ്ട്. എന്തുവാ പറ്റിയെന്നൊന്നും അറിയത്തില്ല. എന്താണേലും എൻ എം സെറ്റ് അപ്പു ഞാൻ ഇൻവൈറ്റ് ഇടുന്നു. അതാരാ? ആ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് കാണും, അറിയത്തില്ല പ്ലീസ്. ഇത് വേറെ അക്കൗണ്ട് ബ്രോ, അത് വേറെ അക്കൗണ്ട് ബ്രോ, ഇതെല്ലാമേ വേറെ 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 അക്കൗണ്ടുകൾ. ഹേ, ഒരു അക്കൗണ്ട് അത് മറ്റേ അക്കൗണ്ടിലേക്കാണ് ബ്രോ ഞാൻ ഫ്രണ്ടാക്കിയിട്ടുള്ളത്. ഈ അക്കൗണ്ട് ഞാൻ അങ്ങനെ അധികം ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് കുറേ പേരുണ്ട്, ഞാൻ ഇതിൻ്റെ അകത്ത് കളിക്കുമ്പോൾ കയറ്റി വരാം. അങ്ങനെ കുറേ പേരുണ്ട്. ആ ഇല്ല, നൈറ്റ് ബോട്ട് ഇതല്ലേ ഇരിക്കുന്നു. നൈറ്റ് ബോട്ട് സബ്സ്ക്രൈബ് നൗ നയിക്കുന്നു, തൊട്ടടിയിൽ സ്ട്രീം ലാബ്സ് ലൈക്ക് അടിക്കുന്നു. രണ്ടുപേരും മത്സരം എന്നാ തോന്നുന്നു. എനിക്ക് വയ്യ, കാലം പോയ പോക്കെ. സിക്സ്റ്റീൻ വാച്ച് ലൈവ് ആണ് എല്ലാവരും സബ്സ്ക്രൈബ് കുറവാണ്. ഇത് എന്തുകൊണ്ട് ഈ സമയത്ത് എല്ലാവർക്കും ഇത്രയും സ്കോപ്പ് ഉണ്ടോ? എന്നാൽ പിന്നെ ഞാൻ തൊട്ട് ഈ സമയത്ത് ലൈവ് ചെയ്യുന്നു. ശരി, എല്ലാവർക്കും സബ്സ്ക്രൈബ് കറ, സപ്പോർട്ട് കറ, ഗോയിസ് പറ. ഇതെന്നാ നിക്കിമോൾ എഫ് എഫ് ഒ പറ, നിക്കിമോൾ 06, നിക്കിമോൾ 06 മതിയോ? എന്തൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നിറവേറ്റി കൊടുക്കണ്ടേ ഗോയിസ്. ഞാനെന്നാ പിന്നെ ചുമ്മാ റാങ്കിട്ട് പോട്ടെ. അയ്യോ, റൂമല്ല റാങ്കിട്, തൈര് മുളക് കൊണ്ടാട്ടം. ഗോയിസ് ഞാൻ പിന്നെ ഇരുത്തോട്ട് ഈ സമയത്ത് ലൈവ് ചെയ്യട്ടെ. എന്ത് പറയുന്നു? ഒരു 3:00 to 3:30, ഒരു 5:00, 5:30, 6:00 ആ സമയത്ത് സിംഗിൾ ഷോട്ട്. ഹൈ ബ്രോ, ടീം കോഡ് പ്ലീസ്. ടീം കോഡ് സെറ്റാക്കാടാ, ടീം കോഡ് സെറ്റാക്കാം. വെയിറ്റ് കറോ, ബൈ. നിങ്ങൾക്ക് വല്ല കാണാനൊക്കെ പറ്റുന്നുണ്ടോ? എനിക്കാണെങ്കിൽ അറിയത്തില്ല. എഡി ഉയരേന്നാണ്, എഡി ഉയരേന്ന് എന്തോ അടപ്പുണ്ട്. എൻ്റെ എ സി സി തൂക്കി എഡിന്നോ? ആർ ഡി എ സി സി ഇത് ആരാന്നു പോലും എനിക്കറിയത്തില്ല. അതിന് എൻ്റെ കയ്യിൽ ആകെ രണ്ട് മൂന്ന് പേരുടെ എ സി സി ഉള്ളു. ആ എന്തോ അമ്മ ഗോയിസ്, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മ അന്ന് എൻ്റെ റൂമിൽ നിന്ന് അവരെവിടെ എന്തോ കാണിക്കുക, അതുകൊണ്ട് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പം ഞാൻ മിറ്റത്തിൻ്റെ സൈഡിലായിട്ട് ഉള്ളത് അവിടെ മേളത്തെ ബെർത്തിലേക്കുള്ള സ്ഥലത്തോട്ട് വരുമ്പം സ്റ്റെപ്പല്ലേ ഞാൻ പിരിക്കുന്നത്. ഓക്കെ ഗോയിസ് ബ്രോ, ബാക്കടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ റാങ്കിട്ടാണ് കളിക്കുന്നത്. സോ ബാക്കി പഠിക്കത്തില്ല, ഇപ്പം അടിക്കത്തില്ല, കുറച്ച് വേണം അടിക്കാത്ത. ഓക്കെ, നോ വറി അബൌട്ട് ദാറ്റ്. കൊച്ചു കള്ളം പേടിപ്പിച്ചതാണോ? അങ്ങനെയൊന്നും പേടിക്കുന്ന വകയല്ല ബ്രോ, അങ്ങനെ ആവശ്യത്തിന് ഞാൻ പേടിക്കും, ആവശ്യമില്ല ഞാൻ പേടിക്കത്തൊന്നുമില്ല. ഞാനിപ്പോൾ ചെയ്ത എന്തെങ്കിലും തെറ്റുകൊണ്ട് ഞാനിപ്പോൾ എന്തെങ്കിലും തെറ്റിയിട്ട് ആൾക്കാർ പറയുകയാണെങ്കിൽ ഞാൻ പേടിക്കും, അല്ലെങ്കിൽ ഞാൻ പേടിക്കും. ഓടി ഹായ് എഡി മാമ, ഹായ് ഡാ, വെൽക്കം ടു ദ സ്ക്രീൻ. ഈ പട്ടികാട്ടി തോക്കൊന്നുമില്ല, ഗൺ സ്കിൻ ഒന്നും ഈ ആയിട്ടില്ല ഗോയിസ്, കാരണം എക്സ്റ്റെൻഷൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. അല്ലേ തന്നെ 4, 3, 7 ഗൺ സ്കിന്നേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഗോയിസ് 1v1 കളിക്കാനുണ്ടോ? ഞാൻ ജയിച്ചാൽ എന്നെ ഫ്രണ്ടാക്കണം, ബ്രോ ജയിച്ചാൽ ബ്രോ എന്നെ ഫ്രണ്ടാക്കണം. നല്ല നല്ല രീതി തന്നെയാണ് ഗോയിസ്. അടിയാണോന്നോ മനസ്സിലായില്ല ബ്രോ, അതെന്തുവാ
അടിയാണോ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്നാ പറഞ്ഞു, എത്ര എ സി സി ഉണ്ട് ബ്രോയ്ക്ക്? എനിക്ക് സ്വന്തമായിട്ട് 2 എ സി സി ഉണ്ട്, പിന്നെ കൂട്ടുകാരന്മാരുടെ അവന്മാരുടെ ഇവന്മാരുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ആയിട്ട് 2-3 എ സി സി കൂടെ ഉണ്ട്. ഞാനങ്ങനെ ഞാൻ ആരോടും ഇന്നേവരെ അങ്ങോട്ട് ചോദിച്ചല്ല എ സി സി എടുക്കുന്നത്. അമ്മാരൊക്കെ കളിച്ചോ ലൈവ് ഇടുമ്പോൾ കളിച്ചോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് തന്നു. അല്ലാതെ ഞാൻ അവരോട് അങ്ങോട്ട് ചോദിച്ചിട്ടൊന്നും ഇല്ല, ഇതുവരെയും ചോദിച്ചിട്ടില്ല, ഇനി ചോദിച്ചറിയത്തില്ല. അങ്ങനെയൊക്കെയാണ് ക്വിസ് കാര്യങ്ങൾ. റിച്ച് ആണല്ലോ ആര്? ഞാനോ? ആ ഭയങ്കര റിച്ചാണ്. സ്കിന്ന് കൂടി എനിക്ക് മതി, എനിക്ക് അത്ര റിച്ചാണ്. ഗുയിസ് കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ട്, അതുകൊണ്ട് അമ്മാരൊക്കെ കളിക്കാൻ തരും. അങ്ങനെ തരൂ എന്നല്ലാണ്ട് എൻ്റെ കയ്യിൽ കളക്ഷൻ ഒന്നും ഇല്ല ഗുയിസ്. നമ്മളൊക്കെ പാപ്പിട്ടാണ്. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഗുയിസ് പൈസയൊക്കെ വെച്ച് ഗെയിം കളിക്കുന്നത്? പൈസ വെച്ചല്ല, പൈസ മുടക്കി ഗെയിം കളിക്കുന്നത്. എഡ്ഡീസിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുന്നോ? അതിനുവേണ്ടിയൊന്നല്ല, അവിടെ നമ്മുടെ വീട്ടിൽ വേറെ ഒരാളൂടെ വന്നിട്ടപ്പം എന്താ വീടൊക്കെ കാണിക്കുന്ന വകയിൽ എൻ്റെ റൂമൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പം തന്നെ എന്നെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. ഇതാരടെ? അയ്യോ, ഞാൻ ഫോണ് ചെയ്തിരുന്നു. ടീം കോട്ടെന്ന് ചോദിക്കുന്നു. ടീം കോട്ട് ഇപ്പം എൻ്റെ പ്രശ്നം വെച്ചാൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ബിക്കോസ് ഞാനിപ്പം യൂട്യൂബിൽ ഡയറക്റ്റ് ലൈവ് പോകുന്നത്. സോ എനിക്ക് ഇത് ഉണക്കാൻ പറ്റത്തില്ല, മൈക്ക് ഉണക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊരു സീനുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പവറാക്കണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൊണ്ട് ഒന്ന് ഓളാക്കുക. സബ്സ്ക്രൈബ് കരോ, ബെല്ലൈക്കൺ ഓൾ ടൈം പ്രസ് കരോ. ഓക്കെ, പവറാക്കും. നിങ്ങളെ കൊണ്ടേ അതൊക്കെ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിച്ചാൽ എന്തും പറ്റും. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, പവർ കാണിക്കാം. പിന്നെ എന്നാ പിന്നെ 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 എടാ എൻ്റെ കൂടെ കളിക്കാൻ. എടാ ഞാൻ ടീം കോഡ് ഇട്ടു പോടാ. ടീം കോഡ് ഇതാ ഗുയിസ്. പ്ലീസ് എടാ ഇതാടാ ഇതാടാ ടീം. ആ ടീം കോഡ് കാണത്തില്ലല്ലേ. ഇതാടാ ടീം കോഡ് ഗുയിസ്. ഇതർസെ ടീം കോഡ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് കയറി വരിക. ടീം കോഡ് ഇട്ടില്ല എന്നൊന്നും ഒരിക്കലും പറഞ്ഞേക്കരുത്. എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗുയിസ്. ബ്രോ എന്റെ പേര് അടിക്കുമോന്നോ? നിന്റെ പേരോ? എവിടെ അടിക്കാനാ? ഇവൻ അലമ്പാക്കും, നമുക്ക് മൈക്ക് ഓഫാക്കി വെക്കാം. ബ്രോ അല്ലേ വിൻസ്? എന്നാ എ സി സി കൊടു. ബ്രോ അല്ലേ ആർക്കാ? വിൻസെൻസോയ്ക്കോ എ സി സി കൊടുത്തു തന്നു? ഏ എന്തോ എനിക്കൊന്നും മനസ്സിലായില്ല കവി എന്ത് ഉദ്ദേശിച്ചത്. ഞാൻ ഇവ മാത്രമേ വന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഡൂ ഇട്ട് കളിക്കാൻ പോകും. നിങ്ങൾ പോണം. എടാ എടാ റെഡി അടിക്കടാ കോപ്പേ. ആടാ പറ. ഇതാരാ? യാരത്? പ്ലീസ് കോഡ് നടപടാക്കിടാ. ആള് ഫുള്ളായി. അടിതാരാടാ? എനിക്കൊന്നും കാണത്തില്ല. എൻ ബ്രോ എന്നെ ഫ്രണ്ട് ആക്കുമോ? ഫ്രണ്ട് ആക്കാട്ടാ മുത്ത്. പിന്നല്ല സെവൻ ട്വന്റി ഫീൽ ഇടുമ്പോൾ ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, എന്തുവാ? മൈക്ക്
ആവൂലോ എന്നല്ല, ആവൂല. ഞാനിപ്പം വരാം. ആള് ഫുള്ളായി ബ്രോ, ആള് ഫുള്ളാണ് ബ്രോ. ആള് ഈസ് ടോട്ടലി ഫുൾ. വാട്ടായിട്ടു ശരി എന്നാ ഒന്നും കൂടി ഇടുന്നോ? എന്തുവാടാ ടീം കൂടി ഇപ്പൊ ആള് ഫുള്ളായടാ. പിന്നെ ഇപ്പൊ ഇടുന്നില്ല, കുറച്ച് കഴിയുമ്പോഴത്തേ നമുക്ക് സെറ്റാക്കാം കേട്ടോ. ബ്രോ ഞാൻ സ്പോൺസർ ചെയ്യാന്നോ? ബ്രോ ബ്രോ സ്പോൺസർ ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ വാ ബ്രോ, ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക്. സോ അങ്ങോട്ട് വരിക, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാം കേട്ടോ. സ്പോൺസർ അങ്ങനെ എന്ത് എന്ത് ആവശ്യം ഉണ്ടല്ലോ അവിടെ പറഞ്ഞാൽ മതി. എടാ വേറെ ഞാൻ പിടിച്ച് കയറ്റി നല്ലോണം ആള് കേറി വരും. എടാ ആള് കേറി വരും കൂടെ, ഞാൻ എന്ത് ചെയ്യാനേ? ആള് കേറി വരും, ഞാൻ എന്ത് ചെയ്യാനേ? ആരും കേറി വരുന്നടുത്ത് ഗുയിസ്. ആ പറഞ്ഞു കയറുന്നില്ല. എടാ സ്റ്റാർട്ട് ആക്കട്ടെ, സ്റ്റാർട്ട് ആക്കട്ടെ. എടാ എടാ സ്റ്റാർട്ട് ആക്കട, സ്റ്റാർട്ട് ആക്കട, സ്റ്റാർട്ട് ആക്കട ബ്രോ പ്ലീസ്. ടീം കോഡ്, എടാ ഒരു ടീം കോഡ് ഇട്ടല്ലോ, ഇനി എപ്പോഴും ടീം കോഡ് ഇടാൻ പറ്റത്തില്ല ബ്രോ. ഈ ഗ്രൂപ്പ് ഡിസ്ബാൻഡ് ചെയ്യുമോ? എടാ അത് ചെയ്യാടാ, പിന്നെ ചെയ്യാട്ടോ. ഇതെന്തുവാടാ നോട്ട് പ്ലേസ് ഓഫ്? എടാ കളിക്കാൻ പറ്റത്തില്ലടാ ചേടാ. എന്നാ പിന്നെ നമുക്ക് ക്ലാസ്സിക്ക് നോർമൽ കളിക്കാം, ക്ലാഷ് കോഡ് കളിക്കാം. ഗ്രൂപ്പ് ഡിസ്ബാൻഡ് എന്നോടാ, ഗ്രൂപ്പ് ഡിസ്ബാൻഡ് ആക്കാൻ പറ്റത്തില്ലടാ. ഇവര് കഷ്ടപ്പെട്ട് കയറി വന്നതന്നെ. പിന്നെ നമ്മൾ ചുമ്മാ അങ്ങനെ ആക്കുന്നത് ശരിയല്ല. ഒരു മിനിറ്റ്, എൻ്റെ അമ്മയ്ക്ക് ആ റൂമിൽ നിന്ന് ഇറങ്ങിയാൽ നോക്കട്ടെ. ആ സമാധാനത്തെ ഷോട്ട് അമ്മേ അമ്മേ. അയ്യോ എന്തരോ എന്തോ ഗുയിസ്, എല്ലാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് കറോ ഗുയിസ്. എടാ ഈ മാസ്റ്റർ എന്താണ് അനങ്ങാൻ നിൽക്കുന്നത്? ഇയാൾ പിന്നത്തിനെ വന്ന ആ ഇപ്പോൾ ഓടുന്നു. സമാധാനം, എനിക്ക് ലൈവിലൊക്കെ ടീം കൂടെ അടിച്ച് കയറുകൊണ്ട് ഈ അനങ്ങാതെ നെറ്റും പോയി കിടക്കുന്നുണ്ടോ? അപ്പം തേച്ചിട്ടില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർക്ക് നെറ്റ് ഇഷ്യൂ അത് ഇതൊക്കെ ആയിട്ടായിരിക്കും, എന്നാലും നമ്മൾ പെട്ടെന്ന് അതൊന്നും വിചാരിക്കത്തില്ലല്ലോ അമ്മേ.
ഓക്കെ ഗുഷ്, ഓക്കെ ഗുഷ്. അവിടെ ടീങ്കോട് കഴിയുമ്പോൾ ആടാടാ ഇടാടാ ടീങ്കോട് ഇടാടാ. പിന്നെ അല്ല ഓ ബ്രോ, അമ്മയുടെ അടി ഓർമ്മയുണ്ട്. ആടായിരിക്കും മനസ്സിലായടാ, നിന്നെ മനസ്സിലായടാ. അന്ന് ഫ്രീ ഫയർ കളിച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചിട്ട് തൊടയിൽ ഇപ്പോഴും പാട്ട് കിടക്കുന്ന ആ ചെറുക്കനല്ലേ. ഇപ്പൊ പാട്ട് കിടപ്പുണ്ടായിരുന്നില്ല, അന്ന് പാട്ട് കിടപ്പുണ്ടായിരുന്നു. ഓക്കെ ശരിയാണ്. റെഡ് ഫാങ്ക് ഹായ്ടാ, വെൽക്കം ടു സ്ട്രീം. ഇവിടെ മൊത്തം ഇന്ന് ഞാൻ ഡിസ്കോർഡിൽ നോക്കുമ്പോ ഒരു അപരിചിതനെ കേട്ടു. നോക്കൂട്ട് റെഡ് ഫാങ്ക്, ഞാൻ വർഷങ്ങൾ കൂടി ഇപ്പോൾ നിന്നൊക്കെ എന്നെനിക്ക് ഡിസ്കോർഡിൽ കയറി. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നി ഇനി ഡിസ്കോർഡിലൂടെ ഒന്ന് സെറ്റ് ആക്കണമല്ലോ എന്നിട്ട്. നിഞ്ച ഗെയിമിംഗ്, ഹായ് ബ്രോ. ഹലോ ബ്രോ, വെൽക്കം ടു ദി സ്ട്രീം ബ്രോ. നൈറ്റ് ബോട്ട് ലൈക്ക് സബ്ന്നോ? ഇത് ഇതൊക്കെ ഇപ്പോൾ ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഈ നൈറ്റ് ബോട്ടിനോട്. ഇത് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. എത്രേൻ്റെ വന്നേക്കുന്നേ? സഹായിച്ചു കൊടുക്കാനോ? നമുക്ക് ഇടയ്ക്കൊക്കെ വല്ല സഹായിച്ചു തരണേ ബ്രോ. ഞാൻ ടീങ്കോടുന്നോ ബ്രോ? ഞാൻ ടീങ്കോടുന്നോ? ഒന്നും മനസ്സിലായില്ലല്ലോ ബ്രോ. ഞാൻ ടീങ്കോടിടാൻ ആവശ്യമില്ല ബ്രോ. ടീങ്കോട് ഇടാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. പിന്നെ ബ്രോ എന്നത്ര ടീങ്കോട് ഇടുന്നത്? ബ്രോ ടീങ്കോട് ഇട്ട ഇനി സ്പാം ആകും. ചേട്ടാ എടാ, നീ അതിന്റെ വോളിയം കുറച്ചെടുക്കട്ടെ. ഇല്ല ഇവിടെ ലൈവിൽ നല്ല എക്കോ അടിക്കും. ഞാൻ നോക്കട്ടെ ലൈവ്. എന്തരോ എന്തോ ചത്തോ? ആ ഇല്ല, സമാധാനം. എനിക്ക് ഭ്രാന്ത് എടുക്കുന്നുണ്ട് കോപ്പ്. നിങ്ങൾക്ക് വല്ല കാണാൻ പറ്റുന്നുണ്ടോ? അതെ ബൈ, ക്ലിയർ ഉണ്ടോ? അയ്യോ എന്റെ പാട്ട് കേൾക്കാൻ ഞാൻ അറിയാതെ മൂളി പോകുന്നതാണ് ക്വിസ്. ഐ ആം റിയലി സോറി ഫോർ ദറ്റ്. തൈരുകൊളവ് കൊണ്ടാട്ടം പോ. എടാ ഒരു പാട്ട് പാടും പ്ലീസ്. എടാ പാട്ട് പാടാൻ എനിക്ക് പാട്ടൊന്നും അറിയത്തില്ല. ഞാൻ പാടും പക്ഷെ നിങ്ങളെല്ലാം ഉറങ്ങി ഓടരുത്. വ്യൂസ് പോയി ഞാൻ എന്റെ ജീവിതത്തിൽ പാടുന്നില്ല. ഓടില്ല, പറക്കും. പാട്ട് 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 പോകുന്നു. ഓക്കേടാ, ആ പാടൂ നീ. ഞാൻ പാടുന്നില്ല, ഞാൻ പോകുന്നു. ശരിയാണ്. എന്തിനാ ഗുയിസ്, നിങ്ങൾ ചുമ്മാ ചോദിച്ച് വെറുപ്പിലും മേടിച്ചു കൂട്ടല്ലേ ഗുയിസ്? ചോദിച്ച് വെറുപ്പിലും മേടിച്ചു കൂട്ടല്ലേ? ബ്രോ പ്ലീസ് ആടാ, കൂടെ കളിക്കാന്ന്. അവിടെ കൂടെ കളിക്കാടാ. ഞാൻ ടീം കൊണ്ട് വന്ന് നീ കയറി വാ. നിന്റെ ടീം കൂടെയല്ല ഞാൻ കയറി വരേണ്ടത്. ഞാൻ ടീം കൂടി വന്ന് ഇങ്ങോട്ട് കയറി വരണം. പാട്ട് പാടുക, എനിക്ക് പാട്ടൊന്നും അറിയത്തില്ല. ഞാനിങ്ങനെ ചുമ്മാ അത് ഇതും മുളത്തേ ഉള്ളൂ. എനിക്കല്ലാതെ പാടാമെന്നും അറിയത്തില്ല. നമ്മളൊക്കെ പാപ്പട്ടരല്ലേ ഗുയിസ്. പാട്ടും അങ്ങനെ സാധാരണ പോലെ ഇങ്ങനെ പാട്ടും, അല്ലാണ്ട് പാടാമെന്ന് അറിയത്തില്ല. ഏത് മാത്രം ഞാൻ പാടി നിങ്ങൾ ഓടുമോ എന്ന് എനിക്കൊരു പേടി. അതുമാണ് എൻ്റെ പ്രശ്നം. ആ ഇമോട്ട് ഇല്ലടാ, ആ ഇമോട്ട് എന്നാടാ നീ അക്കൗണ്ടിൽ എടുക്കാത്ത ദുഷ്ട.
നീ പാട്, ഇനി എടാ നീ പാട്ട് വിടാൻ, പാട്ടിന്റെ വഴി ഒന്നും അറിയത്തില്ല. അതല്ലേ ഞാൻ എപ്പോഴും ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊരു പാട്ടിന്റെ വഴിയൊന്നുമില്ല. എല്ലാ പാട്ടിനും ഞാൻ തന്നെ ഞാൻ തന്നെ എഴുതുന്ന പാട്ടുകൾ. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഇംഗ്ലീഷ് പാട്ടൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാക്കി അടയെ ടൂണി പാടും. അങ്ങനെയാണ് ഞാൻ പാടാറ്. സോ ഞാൻ പാടുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ചിരിച്ചിരിച്ചാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറ്റിച്ചാവും, മൊത്തം ഉറപ്പ്. എന്തു വരുന്നെന്നാ, ആര് വരുന്നെന്നാ? ഗൂസ് ഇനി തൊട്ട് ഈ സമയത്ത് നമ്മൾ ലൈവ് ചെയ്താലോ, എന്ത് പറയുന്നു? അയ്യോ അയ്യോ, ആള് മറിപ്പോയി, ആള് മറിപ്പോയി. ഓക്കെ ഓക്കെ, വൺ സെക്കൻഡ്. എന്ത് പറയാനാ? അയ്യോ 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 അയ്യോ, ശരിയാ, നോക്കെ ബൈ. എന്നോട് കിടന്ന് കാർന്നൊക്കെ കേക്കാം. ഞാൻ ഈ ലൈവിലിടക്ക് അതിൻ്റെ എം പി നോക്കാൻ പോകണം. എന്ത് പരിപാടിയാണ് ഗോയ്സ്? അപ്പൊ ലൈവാണ്. എല്ലായിടത്തും സബ്സ്ക്രൈബ് കറോ, സപ്പോർട്ട് കറോ. ഗോയ്സ് റൂമുണ്ട്, റൂമുണ്ട് എന്ന് പറയുന്നുണ്ട്. റൂമുള്ള ആള് ഓക്കെ. ഒരു ഒരു ഒറ്റ ഒരു കളിയും കൂടെ കഴിയട്ടെ, അത് കഴിയുമ്പോൾ നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. ഓക്കെ ശരിയാണ്. അയ്യോ, ഞാൻ എത്ത ഇങ്ങനെ മുളിക്കൊണ്ടിരിക്കുന്ന തൈര്. അയ്യോ, അതാരോ? ആ, ഇത് ഇവനാണല്ലോ. തൈര് മുളക് കൊണ്ടാട്ടം. ആ, ഡിസ്കോഡ് കയറ്റിയിട്ട് വന്നിട്ട് നമുക്ക് സെറ്റ് ആകും. നോക്ക ബ്രോ, ക്ലിയർ അല്ല എടാ, ക്ലിയർ അല്ലാന്ന് അറിയാടാ. നിങ്ങൾ എന്റെ സൗണ്ട് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കെ, നിങ്ങൾ എന്റെ ഫാൻസ് അല്ലേ? നിങ്ങൾ എന്റെ ഫാൻസ് അല്ലേ ഗോയ്സ്? നിങ്ങൾ എന്റെ സൗണ്ട് ഒക്കെ കേട്ടിരിക്കേ. ഓക്കേ ബൈ. ഏയ്, കഴിഞ്ഞ കളി വന്നവൻ്റെ ടെർണിറ്റിൻ്റെ നടാ, അവനെ എനിക്ക് അറിയാടാ. എന്നെ ഞാൻ ആദ്യം കേട്ടവരുടെ എന്തുവാ, എന്നെ കൂട്ടുവോ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. റൂം സെറ്റാക്കുമ്പോ നമുക്ക് സെറ്റാക്കാണ്. ആർക്കാ ജാസ്പാൻ്റെ? എടാ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എടാ. എന്നെ പോലെ പാപ്പട്ടൻ ഇത്ര എടുത്തേക്കുമ്പോ നീ എന്തിനാടാ അവന് ജാസ്പാൻ്റെ അടിച്ചു കൊടുക്കാൻ തോക്കുന്നത്? ഗോയ്സ് എന്നാൽ നമുക്ക് സ്റ്റാർട്ട് അടിക്കാം, സ്റ്റാർട്ട് അടിക്കാം, സ്റ്റാർട്ട് അടിക്കാം, സ്റ്റാർട്ട് അടിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ടെൻ വാച്ച് ലൈവാണ്. എല്ലാവരും സബ്സ്ക്രൈബ് കറ സപ്പോർട്ട് കറ. ഗോയ്സ് ബെല്ലൈക്കൺ ഓൾ ആക്കി ഓപ്ഷനിൽ ഇട്ട് വെക്കണം, എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്താൽ കേട്ടോ, സ്ട്രീം ടാപ്സിൽ. ഓക്കെ, എല്ലാവരും ലൈക്ക് അടിച്ച് പവർ ആക്കുക. ഓക്കെ, 42 ലൈക്ക്. ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. നല്ല ഗോയ്സ് ഇനി തൊട്ട് ഈ സമയത്ത് ലൈവ് ഇട്ടാൽ മതിയോ? ഗെയിമിംഗ് വിത്ത് ടൈറ്റൻ FF റെയ്ഡ് തരാൻ. അവിടെ റെയ്ഡ് തരാൻ മാത്രം വ്യൂസ് നമുക്കില്ലല്ലോ ബ്രോ. നമ്മളൊക്കെ പാവങ്ങളല്ലേ ബ്രോ? നിങ്ങളൊക്കെ പ്രോ പ്ലേയേഴ്സ്, നമ്മളൊക്കെ ന്യൂബ്. ഓക്കെ, നിങ്ങളൊക്കെ പ്രോ പ്ലേയേഴ്സ്, ഞാൻ മാത്രം ന്യൂബ്, അതാണ് കറക്റ്റ്. എന്ത് പറയാനാ, ദൈവമേ, ഇതുപോലെ ഒരു കാട്ടുവാഴ. ഓക്കെ
ഗൂഗിൾ സെർച്ച് എഡിസർ ഇപ്പൊ വരും, തൈര് വരും. എന്തരോ എന്തോ നയൻ മാജിക് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. ഡിസ്കോർഡിന്റെയോ? എടാ ഡിസ്കോർഡിന്റെ ലിങ്ക് ശരി എന്നാ ഞാൻ പോടും. എന്തു പറയാനാ, എന്തു പറയാനാ. നൈറ്റ് ബേർഡ് സബ്സ്ക്രൈബ് ചെയ്യാം, എല്ലാവരും സബ്സ്ക്രൈബ് കരോ. ആ അതെനിക്കറിയാടാ, അത് തന്നെ ഞാനും പറഞ്ഞേ. ഇതിന്റെ അകത്ത് ലാപ്ടോപ്പിൽ കൂടുതൽ സംഭവങ്ങൾ സൈറ്റിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിന് വിൻഡോസിന്റെ തന്നെ ഏതിനും വേർഷനുള്ള ആപ്സ്. അടുത്ത് ശരി എന്നാ, സംശയോട് സംശയം. എന്റെ ദൈവം, ഓ കോഴ്സ്, ഇതെന്തോ പറ്റിയേ? ഈ സ്ട്രീം ലാബ്സ് നൈറ്റ് ബോട്ടിന് വട്ടായോ? സ്ട്രീം ലാബ്സ് അവിടെ സബ്സ്ക്രൈബ് നൗ എന്ന് പറയുമ്പത്തേനും നൈറ്റ് ബോട്ട് സബ്സ്ക്രൈബ് നൗ എന്ന് പറയുന്നു. ഇതെന്തോ ഇനി പറ്റിയ തലയ്ക്ക് വല്ല ഭ്രാന്ത് പിടിച്ചോ? ഗൂയിസ് രണ്ടിനെയും കൂടെ ഞാൻ എന്തോ ചെയ്തിട്ട് പിന്നെ എന്തോ ഇമ്പോർട്ടോ, ആ സ്ട്രീം ലാബ്സിൽ നൈറ്റ് ബോട്ടിന് ഇമ്പോർട്ട് ചെയ്യണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ യേസ് കൊടുത്തു. അപ്പത്തേനും ഇത് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ പ്രശ്നങ്ങളായി. രണ്ടുപേരും ഇപ്പൊ മത്സരമാണ് ഗൂയിസ്, രണ്ടുപേരും മത്സരമാണ്. ഇപ്പൊ ഒരാളവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ നയിക്കുമ്പോഴത്തേനും അടുത്തയാളവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ നയിക്കും. എന്ത് പറയാനാ, നേരത്തെ ഞാൻ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. ശരി, ആദ്യം ഞാൻ വെൽക്കം ചെയ്തായിരുന്നു, ഇനി വെൽക്കം ഇല്ല, തിരിച്ചെടുത്തു വെൽക്കം. അവിടെ ഇവരെന്തോടെ ഇവരോട് ഞാൻ കുറെ നേരം ഈ പറയുന്നു, നീ ടീങ്കോ ഉണ്ട് പറയുന്നതിനൊരു പരിധിയില്ലേ? ആ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്നെ ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ ഭയങ്കര സംഭവമാണ്. ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി രണ്ട് ദിവസം നീ ഹൈഡ് ആയിട്ട് കിടക്കും. ഞാൻ ഇച്ചിരി കൂടെ അവൻ പറഞ്ഞു ടീങ്കോട്ട്, അപ്പം ഞാൻ പറഞ്ഞതാണ് ഞാൻ ടീങ്കോട്ടുള്ളു, നീ ടീങ്കോട്ടുണ്ട് പറഞ്ഞ അൻസറിനാ വേണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അയ്യോ എന്നെ ആരാ അടിക്കുന്നേ? അയ്യോ റിഗാർഡ് മച്ചാൻ, ഹലോ, വെൽക്കം ടു ദ സ്ട്രീം. ഹലോ സർ, റിഗാർഡോ മച്ചാൻ ആരും ആണോ? ഈ റിഗാർഡോ മച്ചാൻ എൻ്റെ വൈപ്പർ ലോഡിന് റിഗാർഡോ എന്ന് പേരുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, അതുകൊണ്ട് വൈപ്പർ ലോഡാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എൻ്റെ ചെറുക്കനാണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഈ റിഗാർഡോ മച്ചാൻ എന്തരോ എന്തോ ഹാക്കിംഗ് ഗെയിംസ് ആൻഡ് വ്ലോഗ്സ്. ഒരു ഹായ് ഹായ് ആടാ, ഹായ് ഹായ്ടാ, ഹലോ ഹായ്, ഹലോ ഹായ്. 15 വാച്ച് ലൈവ് ആണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് തരാം ഗൈസ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് ലൈക്ക് തുവായേക്കാം. കണ്ടേ കണ്ടേ, ഓ 1HP ഒന്നും കാണാതെ നടക്കുന്നതാണ്. നമ്മൾ എത്ര 1HP ഉണ്ടാക്കുന്നു നമ്മളോടെ. എടാ വിസാഡ് 444 ഹായ്ടാ, വെൽക്കം ടു സ്ട്രീമിടാ. 17 വാച്ചിങ് ലൈവ് ആണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് കരാം. ഓ ഈ സമയത്ത് ലൈവിന് നല്ല സ്കോപ്പ് ഉണ്ട്, ഞാൻ ഇനിത്തൊട്ട് ഈ സമയത്താണ് ലൈവ് ചെയ്യുന്നത്. എടാ നിന്റെ, എടാ നിന്റെയിൽ മറ്റേ ഇതില്ലായിരുന്നോ? ഹലോ എടാ അദ്വൈത, നിന്റെ മറ്റേ നീ കൊറേ മറ്റേ ക്രിസ്ത്യാനോടെ, ആ ക്രിസ്ത്യാനോടെ അവസാനത്തെ BGM ഇല്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ടീങ്കോട് ഞാൻ വരാം. ഓക്കേടാ, വന്നോടാ, നോ പ്രോബ്ലം. ഇപ്പൊ കേറി വരാൻ ഇവിടെ ഒടുക്കത്തെ കേറി ചെയ്യണം.
എന്ത് പറയാ, പിന്നെ ഞാൻ കേറിയാലേ ഞാൻ കിക്ക് ചെയ്യലില്ല, ഞാൻ ഒന്നെങ്കിൽ ഗ്രൂപ്പ് ഡയറക്റ്റ് ഡിസ്പാൻഡ് ചെയ്യത്തുള്ളൂ. കാരണം അവർ കഷ്ടപ്പെട്ട് എങ്ങനെയൊന്ന് കയറി വരുമ്പോഴത്തേ നമ്മൾ പിന്നെ കിക്ക് ചെയ്താലേ അത് ഭയങ്കര വിഷമമാകും. ഗോസ് എന്നെ ഞാൻ അങ്ങനെ ഇതുവരെ വേറെ ആളുടെയും കയറാനും പോയിട്ടില്ല, ഇതുവരെ കയറിയിട്ട് ആരും കിക്കും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും അത് ഭയങ്കര വിഷമമായിരിക്കും ഗോസ്. അതുകൊണ്ട് ഞാൻ ആരെ അങ്ങനെ ചെയ്യാറില്ല. കാരണം അവർ കഷ്ടപ്പെട്ട് കയറി വന്നിട്ട് നമ്മൾ കിക്ക് ചെയ്താലേ നമുക്കൊരു കുഴപ്പം കാണില്ല, പക്ഷെ അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഒരു ഇത്. സാൻഡ് രാജ് ലൈവ് ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് കറ, സപ്പോർട്ട് കറ ഗുയിസ്, എല്ലാവർക്കും വെൽക്കം ടു ദി സ്ട്രീം ഗുയിസ്, എല്ലാവർക്കും വെൽക്കം ടു ദി സ്ട്രീം. പെവർ റാക്കു ഗുയിസ് കെ ഗെയിമിംഗ് ഹായോ ഹൈഡാ, വെൽക്കം ടു ദി സ്ട്രീം. പ്രിയു സർ ഗോയ്സ് അൽവാജി ലൈവ് ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് കരാ ഗോയ്സ്. ഡാ റെയ്ഡ് താ റെയ്ഡ് താന്ന് പറയുന്നുണ്ട്. റെയ്ഡ് വരാൻ മാത്രം വ്യൂസ് ഇട്ടിട്ട് ഇരിക്കും. ഞാനൊരു പാവാടാ. ആദ്യത്തെ അഗസ്റ്റിൻ പി ജോഷി ആടാ, വെൽക്കം ടു സ്ട്രീം. ഞാനിവിടെ എടുക്കട്ടെ മെഡിക്കേറ്റഡ് ചെയ്യാ. ശരിയാണ്, ഓക്കെ, പെർഫെക്റ്റ്. ഓ, എനിക്ക് ഈ ലൂട്ട് കണ്ടാ പിന്നെ ഞാൻ അത് മുഴുവൻ തീർത്തിട്ടേ പോകത്തുള്ളൂ ഗുയിസ്. പണ്ടാ ഞാൻ അങ്ങനെ ശീലിച്ചു പോയി. അതാണ് ഞാൻ എപ്പോഴും പെട്ടെന്ന് ചാകുന്നതിന്റെ കാരണം. റിവൈവ് ചെയ്യടാ, ഇത് കൊറേ നേരം ഇതിലൂടെ കിടക്കണിട്ട്. റെഡ്ഡി ബ്രോ എന്നോ? ശരിയെന്ന്, നമ്മൾ അങ്ങനെയല്ലേ. കുമ്മൻ അടിക്കാൻ എന്നെ കഴിഞ്ഞിട്ടേയുള്ളൂ ആൾക്കാർ, അതിൽ ഞാൻ വേറെ ആർക്കും സമ്മതിക്കില്ല. എന്ത് പറയാന്. ഹായ് ത്വാ, ഹായ് ആഞ്ചലിറ്റോ, അഗസ്റ്റിൻ പി ജോഷി, വെൽക്കം ടു ദി സ്ട്രീം. സെറ്റാക്കോ ബ്രൂരാക്കട, പിന്നല്ല. നിക്കി മോൾ എഫ് എഫ്, ഹലോ നിക്കി മോൾ എഫ് എഫ്, വെൽക്കം ടു ദി സ്ട്രീം. ആദ്യത്തെ ആദ്യത്തെ ബിജോഷി, ഹി 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 ആടാ. എന്ത് പറയാനാ, ഞാൻ ഒരു ന്യൂബായി പോയില്ല. എന്ത് ചെയ്യും ഗുയിസ്, നമ്മൾ പണ്ടേ നൂബായിരുന്നു. ഓഹോഹോഹോ, ഞാൻ ഈ കമന്റ് വയ്ക്കാൻ വേണ്ടി എന്റെ കണ്ണുണ്ട് ആ ടാബിലോട്ട് നോക്കിയില്ല. അപ്പൊ എന്നെ കൊല്ലു, എന്നെ റിവൈവ് ചെയ്താ നീ പൊളിയാണ്. എന്നെ റിവൈവ് ചെയ്യുന്ന ആള് പൊളിയാണ്, പൊളിയാണ് വിഷയം. നീ ആരാടാ? നീ ഇവിടെ ഇനി ജീവിച്ചിരിപ്പോൾ ഓടി വന്ന് റിവൈവ് ഇടാ. എടാ ഡിസ്കോഡ് കയറി, അതാ പിന്നെ ഡിസ്കോഡ് ഞാൻ എന്തേലും കോപ്പ കാണിച്ച് നമ്മൾ തമ്മില് വിളിക്കാം. എന്തരോ എന്തോ അവന്റെ ഡിസ്കോഡ് സെറ്റ് ആക്കുന്നതുകൊണ്ട് അതിന്റെ കാര്യം പറയുന്നതാണ് ഗുയിസ്. ഞാൻ ബാബു മാസ്റ്റർ കെ പി ഒ. അതാരാ? എല്ലാരും ലൈവ് കണ്ട് പവർ ആക്കണേ ഗുയിസ്. പിന്നല്ല, നിക്കി മോൾ എഫ് എഫ്, ചിരിക്കുന്ന ഇമോജി. ഹലോ ഹലോ ചേട്ടാ, കെ എം സി അസുരൻ ഹായ്ഡാ, വെൽക്കം ടു ശ്രീമടാ മുത്ത. പിന്നല്ല ജോക്കർമാൻ, ഹലോ ഹലോ ബ്രോ, ലവ് യു മുത്ത.
ശരി ശരി, ലൈവ് ബാക്കി അടിച്ചോ. ശരി കോശ്, ഞാൻ ഡിസ്കോഡിൽ പോയിട്ട് എന്തെങ്കിലും കാണിക്കാം. നിങ്ങളൊക്കെ എല്ലാവർക്കും കയറി വന്നിട്ട് എന്തെങ്കിലും, എനിക്കത് എന്തുവാന്ന് പോലും അറിയത്തില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചത് പഠിക്കണം. ഡിസ്കോഡ് ഉണ്ടോ? ഡിസ്കോഡ് ഉണ്ടോ? അതോ ഡിസ്കോഡ് ഇപ്പം ആക്കി വെച്ചതേ ഉള്ളൂ. അതിൻ്റെ ലിങ്ക് എന്തിയടാ, പിൻ ചെയ്യട്ടെ ഞാൻ? ബ്രോ ബ്രോ ബ്രോ, ഡിസ്കോഡിൻ്റെ ലിങ്ക് കാണാനുണ്ടല്ലോ. ഡിസ്കോഡ് ഞാൻ അത് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ബ്രോ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് 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 എക്സ്ക്ലമേറ്ററി എക്സ്ക്ലമേറ്ററി മാർക്കില്ലേ ആശ്ചര്യചിഹ്നം, അതിട്ടിട്ട് എക്സ്ക്ലമേറ്ററി മാർക്ക് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഇത് ഇതിട്ടാൽ മതി. ഓ, അതിൻ്റെ പേരെന്തുമായിരുന്നു? ആ, ഡിസ്കോഡും കൂടെ ഇട്ടാൽ മതി ബോസ്. പക്ഷേ ബ്രോ, വാട്ടമ്മ, അയ്യോ ചായ ഇപ്പൊ കുടിക്കോ, ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്. വാട്ടമ്മ വാട്ട്, എന്തുവാമ്മ ഇരുട്ടാക്കുന്നല്ല, എനിക്ക് ഇരുട്ടത്തെ വിളിക്കുന്ന കളിക്കാൻ ഏറ്റവും ഇഷ്ടം. എന്തിനോ എന്തോ അമ്മ, ഡോറയിൽ എടുത്തിട്ടൊന്ന് പോ. വാട്ട് ഈസ് ദിസ്? ഒരു സെക്കൻഡ് ആക്കീസ്, ഒരു സെക്കൻഡ്. ഓ, ഇതാണ് നീ ഇപ്പൊ ഭയങ്കര ജയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞത്. ശരിയെന്ന, ഞാൻ ലാപ്ടോപ്പ് ആണെന്ന്. ഏഹ് ബ്രോ, ലാപ്ടോപ്പ് ആണ്, ഞാൻ ഇത്ര നാളെ വിചാരിച്ചോണ്ടിരുന്ന ബ്രോ മനുഷ്യനാണ്. ബ്രോ ലാപ്ടോപ്പ് ആണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു ബ്രോ. ഇത്രയും നാളെ ഞാൻ മനുഷ്യനാണ് വിചാരിച്ച ബ്രോ ബ്രോ അയച്ച കമന്റുകൾക്കെല്ലാം റിപ്ലൈ ചെയ്തത്. ബ്രോ ലാപ്ടോപ്പ് ആണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഏതാ ഏതാ, എന്തുവാപ്പാ? ശരിയാ, നോക്കേ ബൈ. യുവർ യൂട്യൂബ് ചാനൽ ഈസ് നോ വൺ യൂട്യൂബ് ചാനൽ എന്നോ? യുവർ യൂട്യൂബ് ചാനൽ ഈസ് നമ്പർ വൺ യൂട്യൂബ് ചാനൽ. ഓ ഓ ഓ ഓ ഓ.